മണിപ്പൂരിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിവാക്കുന്ന ഡോക്യുമെന്ററി കുട്ടികൾക്കായി പ്രദർശിപ്പിച്ച എറണാകുളത്തെ സാഞ്ചോപുരം ദേവാലയം കുട്ടികൾ അറിയേണ്ടത് പ്രൊപ്പഗണ്ടകളല്ല വസ്തുതകളാണെന്ന പള്ളി വികാരി ഫാദർ നിതിൻ പനവേലിൽ. എറണാകുളം അങ്കമാലി അതിരുപതിക്ക് കീഴിലുള്ള സെന്റ് ജോസഫ് പള്ളിയാണ് ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ചിത്രം പ്രദർശിപ്പിച്ചത്. മണിപ്പൂർ ദി ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററിയാണ് സാഞ്ചോപുരം സെന്റ് ജോസഫ് പള്ളിയിൽ പ്രദർശിപ്പിച്ചത്. കുട്ടികൾ അറിയേണ്ടത് വസ്തുതകളാണ്, അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്ററി തിരഞ്ഞെടുത്തത്. സ്ഥാപിത താല്പര്യങ്ങളോടുകൂടിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ അത് ചെയ്യുന്നവരും ആ താല്പര്യ പ്രചരണത്തിന്റെ ഭാഗമാവുകയാണ്. ഇവയിൽ നിന്നെല്ലാം സഭ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പള്ളി വികാരി ഫാദർ നിതിൻ പനവേലിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കാരണം പ്രൊപ്പഗാന്ധ പരമായിട്ട് പടച്ചുവിടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയോ ഒരു കണ്ടന്റോ എന്താണെങ്കിലും അത് നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ, നമ്മളത് പ്രദർശിപ്പിക്കുന്നതിലൂടെ, നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളും ആ പ്രൊപ്പഗാന്ധയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പം മാക്സിമം അത്തരം പ്രൊപ്പഗാന്ധകളിൽ നിന്ന് സഭ എപ്പോഴും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ഉചിതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കുഞ്ഞുങ്ങളെപ്പോലുള്ള ഒരു ഗണത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഒരു പ്രൊപ്പഗാന്ധ സാധനമല്ല. ബൈബിൾ പഠിക്കുന്ന നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ഫാദർ നിതിൻ പനവേലിന്റെ നേതൃത്വത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നുണകൾ കൊണ്ട് നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി അതിരൂപത പ്രദർശിപ്പിച്ചത് ചർച്ചയാകുമ്പോഴാണ് മണിപ്പൂരിന്റെ വിലാപം ചിത്രീകരിച്ച ഡോക്യുമെന്ററി സാഞ്ചോപുരം ദേവാലയം പ്രദർശിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.